ഈശോയെ സമ്മർദ്ദത്തിലാക്കി സ്വർഗത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുമോ എന്ന് ആശങ്കപ്പെട്ട നിമിഷങ്ങളെക്കുറിച്ച് ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം. ഈശോയെ കൺഫ്യൂഷനിലാക്കിയ ചലഞ്ച്. കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ചൂഴ്ന്നിറങ്ങുമ്പോൾ ന്യൂജൻ ഭാഷയിൽ നൊസ്റ്റു അഥവാ നൊസ്റ്റാൾജിക് ആവാറുണ്ട്. ഓർമ്മകളിൽ വീർപ്പുമുട്ടുമ്പോൾ എന്നും ഒരു ഹരമായി ഓർക്കാറുള്ളത് രാവിലെ ദേവാലയത്തിലേക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്നതാണ്. അത്രയ്ക്ക് ഗ്ലാമറുള്ള സീൻ അല്ല അത്. തണുത്ത വെളുപ്പാങ്കാലത്ത് ഉറക്കം കളഞ്ഞ് 1 കിലോമീറ്ററോളം നടന്നുള്ള യാത്ര. പ്രായം 6 or 7 കാണും. അമ്മ ടീച്ചറായതുകൊണ്ട് ചൂരലിനും ഇറുക്കിലിക്കുമൊന്നും വീട്ടിലൊരിക്കലും ക്ഷാമം നേരിട്ടിട്ടില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഏറ്റവും എളുപ്പ വഴി അതൊക്കെ തന്നെയാണല്ലോ. എന്തായാലും അമ്മയുടെ ചില കർക്കശ നിയമങ്ങൾ വീട്ടിൽ പാലിച്ചു പോന്നിരുന്നു ഞങ്ങൾ മക്കളെല്ലാവരും. സ്കൂളിൽ പോകുന്നത് മുടങ്ങിയാലും ഞായറാഴ്ച വേദപഠന ക്ലാസ് മുടങ്ങാൻ പാടില്ല. സ്കൂളിൽ മാർക്ക് കുറഞ്ഞാലും വേദപഠനത്തിന് സ്കോളർഷിപ്പ് നേടണം. 10-ാം ക്ലാസ് പരീക്ഷ നടക്കുമ്പോൾ പോലും രാവിലെ പഠിക്കാൻ എത്ര ബാക്കിയുണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയുടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള പഠിത്തം മതിയെന്നാണ്. വലിയ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയാണ് എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ കുടുംബം കടന്നുപോയിട്ടുള്ളത്. സമൂഹത്തിലും ബന്ധുക്കൾക്കിടയിലുമൊന്നും ഒരിക്കലും തലയുയർത്താൻ കഴിയാത്ത അവസ്ഥ. ഒരു ദിവസമെങ്കിലും കടമില്ലാതെ കിടന്നുറങ്ങാൻ കൊതിച്ചുപോയ നാളുകൾ. എങ്കിലും എല്ലാ ഞെരുക്കങ്ങളിലും കണ്ണീരിലും മക്കളെ ചേർത്ത് നിർത്തി ഇരുകരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരമ്മ. ഇതെഴുതുമ്പോൾ മനസ്സിലൂടെ കടന്നുപോയ വരികൾ ഇവയാണ്. എന്നമ്മയോർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കണ്ണുകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. അമ്മയുടെ പ്രാർത്ഥനാ രീതികൾ വ്യത്യസ്തമായിരുന്നു. ഈശോയ്ക്ക് ഇടപെടാതിരിക്കാൻ കഴിയാത്ത വിധം സമ്മർദ്ദത്തിലാക്കുന്ന പ്രാർത്ഥന. സിമന്റ് ചാക്കിൽ മെറ്റൽ നിറച്ച് അതിനു മുകളിൽ മുട്ടുകുത്തിയായിരുന്നു രാത്രികളിലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ. ചിലപ്പോൾ അവ ചുമലിൽ ചുമന്നുകൊണ്ടും പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് പറ്റും വിധം സഞ്ചികളിൽ കല്ല് നിറച്ച് ഞങ്ങളും പ്രാർത്ഥിക്കും. ചിലപ്പോഴെങ്കിലും പ്രാർത്ഥന എന്നത് ഒരു ഭയപ്പാടായി മാറിയിട്ടുണ്ട്. ജീവിതം മുന്നോട്ട് ബഹുദൂരം സഞ്ചരിച്ചപ്പോൾ ഇന്ന് തിരിച്ചറിയുന്നു ആ പ്രാർത്ഥനകളുടെ ശക്തി. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഡിഗ്രി പൂർത്തിയാക്കും വരെ വളരെ അപൂർവമായി മാത്രമേ പരിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുള്ളൂ. അമ്മയുടെ നിർബന്ധം കൊണ്ടോ ശിക്ഷയെ പേടിച്ചോ ഒക്കെ അർത്ഥമറിയാതെയും ആഗ്രഹമില്ലാതെയും സംബന്ധിച്ച പരിശുദ്ധ കുർബാനകൾ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും എന്റെ ദിവ്യകാരുണ്യ ഈശോ അവന്റെ പ്രണയിനിയെ കണ്ടെത്തി സ്വന്തമാക്കാൻ ആരംഭിച്ച നിമിഷങ്ങൾ. എന്നും അവൻ്റേതു മാത്രമാകാൻ. ഒരിക്കൽ ധ്യാനാവസരത്തിൽ ഒരൽമായ സഹോദരൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രഘോഷിക്കുകയായിരുന്നു. ഈശോയെ മാത്രം സ്വീകരിച്ച് മറ്റു ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു ദിവസം ജീവിക്കാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ ഈ ചോദ്യം എന്നെ പിടിച്ചുകുലുക്കി. എത്രയോ വ്യക്തികളാണ് പരിശുദ്ധ കുർബാന മാത്രം ഉൾക്കൊണ്ട് 40 or 50 വർഷങ്ങൾ ജീവിച്ചിട്ടുള്ളത്. ഒരു ദിവസമെങ്കിലും എനിക്ക് സാധിക്കില്ലേ എന്ന് മനസ്സിൽ ചോദിച്ചു. 2015 ഒക്ടോബർ 1 ദിവ്യകാരുണ്യ ഈശോയോടും മാതാവിനോടും പ്രത്യേക സഹായം ചോദിച്ചു. ദേ ഈശോയെ ആദ്യമായൊരു ചലഞ്ചിന് ഇറങ്ങിത്തിരിക്കുക. നാണം കെടുത്തരുത്. ഒരു ദിവസമെങ്കിലും നിന്നോടുകൂടെ നിന്നിൽ മാത്രമായി ഞാനൊന്ന് അലിഞ്ഞോട്ടെ. സ്വർഗം മുഴുവൻ ഈശോയുടെ മറുപടി നോക്കി നിൽക്കുകയാണ്. അവരൊക്കെ എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക? നമ്മുടെ കുറുമ്പി വിജയിച്ചില്ലെങ്കിൽ സ്വർഗം സമാധാനം എന്തെന്ന് മറന്നുപോകുമെന്നായിരിക്കും ഈശോയും കൺഫ്യൂഷനിലാണെന്ന് തോന്നി. എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കാം. അമ്മ ഏറ്റെടുത്താൽ ഈശോയ്ക്ക് സമ്മതിക്കാതിരിക്കാനാവില്ലല്ലോ. അതോടെ ഈശോ നിസ്സഹായനായി കാണണം. അമ്മയാണ് ഇവളെ ഇങ്ങനെ വാശിക്കുടുക്കയാക്കുന്നതെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടായിരിക്കും ഈശോ സമ്മതം നൽകിയത്. അപ്പോൾ അല്പം അഹങ്കാരത്തോടെ ഈശോയ്ക്കൊരു ഉപദേശം: എന്റെ അമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പാവം ഈശോ നിർവികാരനായി എന്നെ തന്നെ നോക്കിയിരിപ്പാണ്. ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചു. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ആദ്യ ദിവസം കടന്നുപോയി. ആ സ്നേഹാഗ്നി എന്നിൽ എരിയാൻ തുടങ്ങി. അവന്റെ കരതാരിൽ മുഖമൊന്ന് അമർത്തിപ്പിടിക്കാൻ കൊതിയായി. 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി തൂവെള്ള അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ഈശോ
അവനുവേണ്ടി മാത്രം തുടിക്കണം എന്റെ ഹൃദയസ്പന്ദനങ്ങൾ എന്ന് തോന്നി. ഒരു ദിവസത്തേക്ക് മാത്രം ആഗ്രഹിച്ച ദിവ്യകാരുണ്യ സാന്നിധ്യം പിന്നീട് 13 ദിനങ്ങൾ പിന്നിട്ടു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: രാവിലെ ധ്യാനം നടത്തി ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി ഞാൻ ഒരുങ്ങി. എന്റെ സ്നേഹവും ആഗ്രഹവും പരകോടിയിലെത്തിയപ്പോൾ എന്റെ കട്ടിലിനരികിൽ ഒരു ശ്രാപ്പേൻ മാലാഖ വന്ന് ദിവ്യകാരുണ്യം തന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇതാ മാലാഖമാരുടെ കർത്താവ്, ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ എന്റെ ആത്മാവ് ദൈവസ്നേഹത്തിലും വിസ്മയത്തിലും ആഴ്ന്നുപോയി. 13 ദിവസം ഇതാവർത്തിച്ചു. ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം അത് അടങ്ങാത്ത പ്രണയാഗ്നിയാണ്. അഗാധമായ കടലിൽ ലയിക്കുന്ന ഒരു തുള്ളി വെള്ളം എന്ന പോലെ ഈശോയിൽ അലിഞ്ഞില്ലാതാകുന്ന നിമിഷങ്ങൾ. ഐസുകെട്ട പോലെ തണുത്ത് മരവിച്ച ഹൃദയം പോലും അവന്റെ സ്നേഹത്തിന്റെ രശ്മിയേറ്റാൽ ഊഷ്മളമാവും. പാറ പോലെ കഠിനമായത് പൂഴി പോലെ തകർന്ന് തരിപ്പണമാകും. ദിവ്യകാരുണ്യ ഈശോയെ ഒരിക്കൽ അറിഞ്ഞ ഒരാൾക്ക് പിന്നെ മറ്റാരെയും ഈശോയേക്കാൾ സ്നേഹിക്കാൻ സാധിക്കുകയില്ലെന്ന് വിശുദ്ധ ഫൗസ്റ്റീന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും എന്റെ ദിവ്യകാരുണ്യ ഈശോയും ഒന്നായി ലയിച്ച ഞങ്ങളുടെ ഹണിമൂൺ നാളുകൾ. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയും. ഹോസിയ 2:19-20. നിന്റെ പ്രശ്നങ്ങളുമായി എന്റെ അടുത്ത് വരിക. നിന്റെ പരിഹാരങ്ങൾ എനിക്ക് ആവശ്യമില്ല. നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കാണാൻ എന്നെ അനുവദിക്കുക എന്ന് ഇൻസിനു ജേസു എന്ന പുസ്തകത്തിലൂടെ ഈശോ വെളിപ്പെടുത്തി. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ദിവ്യകാരുണ്യ ഈശോയിലേക്കുള്ള ദൂരം മാത്രമാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏത് നിയോഗത്തിലും ഈശോ ഇടപെടും. കാരണം ജീവനുള്ള ദൈവത്തിന്റെ തുടിക്കുന്ന ഹൃദയത്തിന് മുൻപിലാണ് നാം ആയിരിക്കുന്നത്. എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ഏതെങ്കിലും ദൈവാലയത്തിലോ ആരാധനാ ചാപ്പലുകളിലോ ഓൺലൈൻ ആരാധനയിലോ ഈശോയ്ക്ക് മുൻപിലായിരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമായി മാറട്ടെ. ഈശോയോട് ഐക്യപ്പെടാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ, ഈശോയുടെ ആലിംഗനത്തിന് എത്രത്തോളം നമ്മെ വിട്ടുകൊടുക്കുന്നുവോ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആത്മാവിലും ഹൃദയത്തിലും ദിവ്യകാരുണ്യ സ്നേഹം മുദ്രണം ചെയ്യപ്പെടുന്നത്. ഗദ്സമേൻ തോട്ടത്തിൽ നമുക്ക് വേണ്ടി ചോര വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയ്ക്ക് കൂട്ടിരിക്കാം നമുക്കും. ലോകപാപങ്ങളുടെ കുരിശുമായി തളർന്നു വീഴുന്ന ഈശോയ്ക്ക് കൂട്ടായി നമുക്കും ചേർന്നായിരിക്കാം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. സങ്കീർത്തനങ്ങൾ 34:5. ദിവ്യകാരുണ്യ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും നിലയ്ക്കാതെ ഒഴുകുന്ന ഈരടികൾ നമ്മെയും ക്രിസ്തുലഹരിയിലാഴ്ത്തട്ടെ. സഹിച്ചു പീഡനങ്ങൾ നിനക്കായി, കൊണ്ടു ഞാൻ അടികൾ നിനക്കായി. എനിക്ക് വേണ്ടത് നിന്നെ മാത്രം, എൻ്റെ സ്നേഹിതനെ.